ഹായ് ഫ്രണ്ട്സ്, സിയാ സറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ ഔഷധികൾ. കണിക്കൊന്ന, കയ്യോന്നി, കരിങ്കുറിഞ്ഞി. കണിക്കൊന്ന രോഗപ്രതിവിധികൾ: ചർമ്മരോഗങ്ങൾ, ചൊറി, ശ്വാസകോശ രോഗങ്ങൾ, കൃമിശല്യം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: സാമാന്യം പൊക്കത്തിൽ വളരുന്ന കണിക്കൊന്ന അലങ്കാര വൃക്ഷമായി വളർത്തുന്ന ഒരു വൃക്ഷമാണ്. ഇതിൽ സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള ചെറിയ പൂക്കൾ കുലകുലയായി പൂക്കുന്നു. ഇതിലുണ്ടാകുന്ന കായകൾ നല്ല നീളമുള്ളവയാണ്. വിഷുക്കാലമാകുമ്പോഴാണ് കണിക്കൊന്ന അധികമായി പൂക്കുന്നത്. കൊന്നയുടെ വേര്, ഇല, മരപ്പട്ട, ഫലം എന്നിവയെല്ലാം ഔഷധയോഗ്യമാണ്. എവിടെ വളരുന്നു? വീട്ടുമുറ്റത്തും മറ്റും ഒരു അലങ്കാര ചെടിയായി കണിക്കൊന്ന വളർത്താം. ഔഷധ ഗുണങ്ങൾ: വാതം, കഫം, പിത്തം, രക്തദൂഷ്യം, ചർമ്മരോഗങ്ങൾ, ചൊറി, കൃമി, ശ്വാസകോശങ്ങൾ എന്നിവ ശമിപ്പിക്കുന്നതിന് കണിക്കൊന്ന ഉത്തമമായ ഔഷധമാണ്. കയ്യോന്നി രോഗപ്രതിവിധികൾ: മുടികൊഴിച്ചിൽ, കാഴ്ചക്കുറവ്, കരൾ രോഗങ്ങൾ എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: ഏകദേശം 70 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു ഔഷധ സസ്യമാണ് കയ്യോന്നി. എണ്ണ കാച്ചുന്നതിനും മറ്റുമായി ഉപയോഗിക്കുന്ന കയ്യോന്നി 3 തരമുണ്ട്: വെള്ള, നീല, മഞ്ഞ എന്നിവയാണത്. എവിടെ വളരുന്നു? വയൽ വരമ്പുകളിലും മണ്ണിൽ നല്ല ഈർപ്പമുള്ള സ്ഥലങ്ങളിലും കയ്യോന്നി വളരുന്നു. ഔഷധ ഗുണങ്ങൾ: കയ്യോന്നി കൂടുതലായും കേശവർദ്ധനയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഔഷധ സസ്യമാണ്. ഈ സസ്യം കഫവാത ശമനത്തിനും വ്രണശുദ്ധീകരണത്തിനും മുടികൊഴിച്ചിൽ, കാഴ്ചക്കുറവ് എന്നിവ ശമിപ്പിക്കുന്നതിനും ഉത്തമമാണ്. അടുത്ത നോക്കാം കരിങ്കുറിഞ്ഞി രോഗപ്രതിവിധികൾ: പല്ലുവേദന, വാദം, ക്ഷയം, ചൊറി എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: ഇത് ശാഖോപശാഖകളായി വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ നീല നിറമുള്ളതും വളരെ ഭംഗിയുള്ളതുമാണ്. കൂടാതെ മഞ്ഞ, വെള്ള, ചുവപ്പ് എന്നിങ്ങനെ 3 നിറത്തിൽ കാണപ്പെടുന്നു. കരിങ്കുറിഞ്ഞിയുടെ മൊത്തം ഭാഗവും ഔഷധയോഗ്യമാണ്. എവിടെ വളരുന്നു? ഈ സസ്യം ഉയരം കൂടുതലുള്ള കാട്ടുപ്രദേശങ്ങളിലാണ് നൈസർഗികമായി വളരുന്നത്. ഔഷധ ഗുണങ്ങൾ: ഇത് കഫം, വാദം, ചൊറി, വ്രണം, കുഷ്ഠം, ത്വക്കുദോഷം, വീക്കം, പല്ലുവേദന എന്നിവയെ ശമിപ്പിക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ ഇതുപോലെ ഒരുപാട് ഔഷധികൾ ഉപയോഗങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. കൂടുതൽ ഔഷധികളെ നമുക്ക് പരിചയപ്പെടാം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക. താങ്ക് യു.